ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചനം ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഗനേശ്വര തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു രണ്ടു വള്ളങ്ങൾ കരയോടെ അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു സിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷിമിയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ഷിമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു സിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഗണേശർ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന സിമയോനെ യേശു കണ്ടു അവൻ്റെ ഉള്ളമറിഞ്ഞവൻ അവൻ്റെ പടകിൽ കയറി വന്നു നിൻ്റെ ജോലി നിർത്തിയിട്ട് നിൻ്റെ ആകുലതകൾ മാറ്റിയിട്ട് നിൻ്റെ പടക് അല്പം ദൂരത്തേക്ക് മാറ്റുവാൻ അവനോട് ആവശ്യപ്പെട്ടു ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ഭാരപ്പെട്ടു നിൽക്കുകയാണോ കോവിഡ് നയൻറ്റീൻ എന്ന രോഗത്തെ പേടിച്ചു നിൽക്കുകയാണോ ഇന്ന് എന്തായിത്തീരും നാളെ എന്തായിത്തീരും എന്നുള്ള ഉത്കണ്ഠയിലാണോ നീ നിൽക്കുന്നത് എന്നാൽ നിന്റെ ഉള്ളമറിയുന്നവൻ ഇന്ന് നിൻ്റെ പടകിലുണ്ട് എന്നാൽ ഇന്ന് നിന്റെ ഉള്ളമറിയുന്നവൻ നിന്റെ ജീവിതമാകുന്ന പടകിലുണ്ട് നിന്നോടവൻ പറയുന്നു നിന്റെ നിരാശകൾ നിൻ്റെ ഭാരങ്ങൾ നിൻ്റെ ചിന്തകൾ നിന്റെ വ്യാകുലതകൾ എല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ സുഖമാകുന്ന കരയിൽ നിന്ന് നിൻ്റെ പടകിനെ അല്പം ദൂരേക്ക് മാറ്റി നിർത്താൻ നമ്മുടെ പടകിൽ കടന്നു വന്നവൻ നിന്നോടു പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ ഗണേശ്വർ തടാകത്തിന്റെ മുക്കും മൂലയും അറിയുന്ന മീൻപിടുത്തക്കാരൻ എന്നാൽ ഒരു രാത്രിയുടെ അധ്വാനം വെറും പാഴായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ ചിലത് നിനക്ക് തടയപ്പെട്ടിട്ടുണ്ടാകാം ഇന്ന് നിന്നെ ജീവിതത്തിൽ നിന്ന് ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണെന്ന് നീ തിരിച്ചറിയുക ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പടകിലുള്ളവൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മെ സഹായിക്കും അപ്പോൾ ആഴത്തിലേക്ക് നീക്കി വലയിറയാൻ വലയിറക്കാൻ പറയുന്നവനെ പറയുന്നവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചു പ്രിയരെ ഇന്ന് നിന്റെ ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ നിനക്കും മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹത്തിന് കാരണമാകും കൂടുണ്ടായിരുന്ന മറ്റേ വള്ളത്തിലെ ആളുകളെയും വിളിച്ച് കൂട്ടുകാരെയും വിളിച്ച് അവർ വന്ന് രണ്ടു വള്ളങ്ങളും നിറയുവോളം മത്സ്യങ്ങൾ നിറയ്ക്കുവാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമാകും യേശു യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നുപോകണേ ഞാൻ പാപിയാണെന്ന് ഷെമിയോൺ വിളിച്ചു പറയുന്നു അതേ താൻ പാപിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവന് ഉണ്ടായി നമ്മുടെ ജീവിതത്തിലും പാപങ്ങളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് മാനസാന്ദ്രത്തിൻ്റെ ചില അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു തിരിച്ചറിവ് ധൂർത്തപുത്രൻ്റെ തിരിച്ചറിവ് അവന് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞതുപോലെ ദാവീദിൻ്റെ തിരിച്ചറിവ് അവന് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിരിച്ചറിവുകൾ നമുക്ക് ഒരു മാറ്റത്തിന് കാരണമാകണം പ്രാർത്ഥനാലയങ്ങളും പള്ളികളും അടയ്ക്കപ്പെട്ട് ഈ സമയത്ത് നിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ജീവിതത്തെ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയണം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ